നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിന് ജയിലിൽ ചില സഹായങ്ങൾ ചെയ്തതിനെ കുറിച്ച് പ്രതികരിച്ച മുൻ DGP ആർ ശ്രീലേഖ IPS. മാധ്യമങ്ങളെ പ്രലോഭിപ്പിച്ച് പലരും തനിക്കെതിരെ കള്ളവാർത്തകൾ കൊടുത്തിട്ടുണ്ടെന്നും BJPയിൽ ചേർന്നത് EDയെ ഭയന്നിട്ടെന്ന് വരെ പലരും പറഞ്ഞുണ്ടാക്കിയെന്നും ശ്രീലേഖ പറഞ്ഞു. ഒരു യൂട്യൂബ് ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ശ്രീലേഖ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ശ്രീലേഖയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: VIP ആയതുകൊണ്ട് ദിലീപിന് ഞാൻ കരിക്ക് കൊടുത്തത്, മെത്ത കൊടുത്തത്, പ്രത്യേക ഭക്ഷണം കൊടുത്തത് എന്നൊക്കെയുള്ള അപവാദം എനിക്ക് കേൾക്കേണ്ടി വന്നു. ഞാനും ദിലീപും തമ്മിൽ ബന്ധമുണ്ട്, പൈസ വാങ്ങി എന്നൊക്കെയുള്ള ആരോപണങ്ങളും കേട്ടു. ഒരു വാട്സ്ആപ്പ് ചാറ്റ് തന്നെ പുറത്തു വന്നു. സത്യത്തിന്റെ ദിലീപിന്റെ പക്ഷത്താണ് ഞാൻ. അയാൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന ബോധ്യം എനിക്ക് ആ സമയത്ത് തന്നെ വന്നിരുന്നു. ഈ കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന് ഉത്തമ ബോധ്യമുണ്ട് എനിക്ക്. ഞാൻ നേരിട്ട് അന്വേഷിച്ചതും ചോദിച്ചു മനസ്സിലാക്കിയതും കണ്ടെത്തിയ വസ്തുതകളും അതാണ്. അതൊക്കെ ഏതെങ്കിലും അവസരത്തിൽ പറയണമല്ലോ, അതാണ് പറഞ്ഞത്. ചാനലിലൂടെ ഇതൊക്കെ വെളിപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഇതൊക്കെ പറയണമോ എന്ന ചിന്ത ഉണ്ടായിരുന്നു. കേസ് തീരാൻ കാത്തു നിൽക്കണമോ എന്നായിരുന്നു ആലോചന. എന്നാൽ ഈ കേസ് തീരാൻ പോകുന്നില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. കാരണം തീർന്നാൽ ചീട്ടുകൊട്ടാരം പോലെ ഈ കേസ് പൊളിയും. അതുകൊണ്ട് ഉൾവിളി വന്നപ്പോഴാണ് ഞാൻ വാ തുറന്നു പറഞ്ഞത്. വെളിപ്പെടുത്തലിന് പിന്നാലെ എന്നെ ചോദ്യം ചെയ്യും, ഞാൻ കേസിൽ പ്രതിയാകും എന്നൊക്കെ കേട്ടു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. കാരണം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അവർക്കറിയാമായിരുന്നു. എന്റെ മുൻപിൽ വരുന്ന കേസുകളിലെല്ലാം തന്നെ മറുഭാഗം ഞാൻ കാണും. ഇരയുടെയും പ്രതിയുടെയും ഭാഗത്തുനിന്ന് നോക്കിയാലേ കുറ്റത്തെക്കുറിച്ചുള്ള പൂർണ്ണ ചിത്രം കിട്ടുമെന്ന ബോധ്യം എനിക്കുണ്ട്. ദിലീപിന്റെ കേസിലും അതാണ് ഞാൻ സ്വീകരിച്ചത്. ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ ഞാൻ അവൾക്കൊപ്പമാണ് നിൽക്കേണ്ടത്. ദിലീപിന്റെ അവശനിലയെ ജയിലിൽ കാണുന്നതുവരെ ഞാൻ അങ്ങനെ തന്നെയാണ് നിന്നത്. കേസിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒരു DIG ആണ് പറഞ്ഞത് ദിലീപിനെതിരെ നമ്മൾ തെളിവുകൾ ഉണ്ടാക്കിയതാണെന്ന്. അവിശ്വസനീയമായിരുന്നു അത്. ചില കേസുകൾ കഷ്ടപ്പെട്ട് അന്വേഷിച്ചത് അത് കോടതിയിലെത്തുമ്പോൾ വേണ്ടത്ര പ്രതികരണം കിട്ടാതെ വരുമ്പോൾ വലിയ നിരാശ ഉണ്ടാകാറുണ്ട്. ദിലീപിന്റെ കാര്യത്തിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് ഞാൻ വിശദീകരിച്ചു. പക്ഷേ അവർക്കൊക്കെ ഞാൻ പറയുന്നത് അറിയാം, അത് അവർ അംഗീകരിച്ചിട്ടില്ല. കേസ് നടക്കുകയാണല്ലോ എന്നായിരുന്നു പ്രതികരണം. BJPയിൽ അംഗത്വം എടുത്തപ്പോഴും പലതും പറഞ്ഞുണ്ടാക്കി. EDയെ പേടിച്ചിട്ടാണ് ഞാൻ BJPയിൽ ചേർന്നതെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇങ്ങനെ പറയുന്നത്, എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നും അവർ പങ്കുവച്ചു. സമൂഹത്തിലെ സ്ത്രീ പുരുഷ തുല്യതയെക്കുറിച്ചും ശ്രീലേഖ പറഞ്ഞു. സൈന്യത്തിലും പോലീസിലും പോലും തുല്യതയില്ല, ഇനിയും തുല്യത ഉണ്ടായിട്ടില്ല. സർവീസിൽ ഇരുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥയാണ് ഞാൻ. കോട്ടയത്ത് ASPI ചുമതലയേൽക്കുന്നത്. എന്നെ സ്വീകരിക്കാൻ ഡിപ്പാർട്ട്മെന്റിന് ചതുർത്ഥിയായിരുന്നു. പക്ഷെ മാധ്യമങ്ങളാണ് എന്നെ പിന്തുണച്ചത്. എനിക്ക് പ്രിയപ്പെട്ടവരായിരുന്നു മാധ്യമങ്ങൾ. പക്ഷെ എന്നിൽ അസൂയയുള്ള ചില ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ പ്രലോഭിപ്പിച്ച് എനിക്കെതിരെ കള്ളവാർത്ത ഉണ്ടാക്കാൻ തുടങ്ങി. തെറ്റാണെന്ന് പറഞ്ഞിട്ട് പോലും ആരും അംഗീകരിച്ചില്ല. എന്നെ അഴിമതിക്കാരിയാക്കിയും ക്രിമിനലുമായും മോശം ബന്ധമുണ്ടെന്ന് പറഞ്ഞ് വാർത്തകൾ കെട്ടിച്ചമയ്ക്കാൻ തുടങ്ങി. അതോടെ മാധ്യമങ്ങളിൽ നിന്നും അകലം പാലിക്കാൻ തുടങ്ങിയതായും ശ്രീലേഖ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.